ദിലീപിൻ്റെ അഭിഭാഷകർ നമ്മളെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുക ചെയ്തല്ലോ. നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്, നോക്കിയിരുന്നോ, പണി തരുന്നുണ്ട്. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. പക്ഷെ ദിലീപ് തെറ്റുകാരനാണ്. ഒരു സംഘടനയെ പിളർത്തിക്കൊണ്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയം വരെ അവർ മുന്നിൽ നിന്ന് പോരാടണം. അത് ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കണം. അവർ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടി കൂട്ടായ്മയെ വിരിഞ്ഞ WCC ഏതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്? ഒത്തിരി കാര്യങ്ങളും WCC ആവശ്യപ്പെടുന്നു, പിന്നെ മറക്കം പറയുന്ന രീതി കണ്ടു തുടങ്ങുന്നു എന്നൊരു സംശയം. പക്ഷേ WCCയുടെ നിലപാടിൽ ഞാനിപ്പം തൃപ്തനല്ല. കസ്റ്റർ മമ്മൂട്ടിയുടെ പാർവതിക്ക് സിനിമ കിട്ടിയില്ലേ, ചിലരിപ്പോഴും ഒറ്റപ്പെട്ടു പോണു. അപ്പോൾ ഇരട്ടത്താപ്പുണ്ട് ഇവിടെ. അപ്പം ഇല്ലാതെ സിനിമ മേഖലയാണല്ലോ. ഗുണ്ടായുസം ഉണ്ടെന്ന സിനിമയിൽ എന്ത് ആൺ പ്രമാണിത്വമുണ്ടെന്ന സിനിമയിൽ. ഈ ക്യാരവാൻ്റെ കേസ് ഇന്ദ്രസേട്ടനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഡയലോഗ് അത് ഭയങ്കര വരല്ലേ, എനിക്ക് ക്യാരവാൻ പേടിയാണ്, അതിന് ICU കിടക്കണമെന്ന് തോന്നുന്നു. ഹായ്, ഹലോ, വെൽക്കം ടു 1000 Arrows. 5 വർഷമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് അതിജീവിതയുടേത്. ഈ ഒരു കേസിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴും ഈ ഒരു കേസുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ TVയിലെ റിപ്പോർട്ടറായ ഹൈദർ അലിയാണ് ഇന്ന് നമ്മളുടെ കൂടെ അഗെയിൻസ്റ്റ് ദ മൈക്കിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഹൈദരിക്ക, വെൽക്കം. വെൽക്കം ടു ആ ഷോ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കണോ? നന്നായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട്, സുഖമാണോ? ഓക്കെ, സുഖം. ഞാൻ കുറേയായി കണ്ടിട്ട് പോകും അല്ലേ? അതെ. എവിടെയായിരുന്നു ഇത്ര നാളും? ഞാൻ കുറച്ച് ഇടയ്ക്ക് കാണുമായിരുന്നു, കുറെ നാളായിട്ട് കാണുന്നില്ല. ഓക്കെ, ഞാൻ വർക്ക് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് വർക്കിലായിരുന്നു, ഇപ്പൊ വന്നേയുള്ളൂ. അപ്പോ എന്തായിരുന്നു അതിന്റെ ടാസ്ക് ആയിട്ടായിരുന്നു ലാസ്റ്റ് 2 സീസൺസ്. അപ്പം ആർക്കും പറയാത്തൊരു കണ്ടന്റ് ബിഗ് ബോസിൽ എന്നെ ഈ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. സൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഞാൻ എന്തോ പോകാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഇവിടെ തൃക്കാക്കര ഇലക്ഷൻ, അല്ലെ, ഞാൻ നോക്കുന്ന ബീറ്റുണ്ട് ദിലീപ് കേസുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഞാൻ മാറി. ഇതാരോട് ഞാൻ പുറത്ത് പറയാത്തൊരു സാധനമാണ് ഇപ്പം പറയുന്നത്. എൻ്റെ ഓഫീസിൽ എല്ലാവർക്കും ഞാനുമായിട്ട് അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്തായാലും അടുത്ത വർഷം പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് ആയല്ലോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്, എങ്ങനെയായിരുന്നു ഈ ഒരു മീഡിയ ഫീൽഡിലേക്ക് വരാം എന്നുള്ളൊരു താല്പര്യം എങ്ങനെയാണ് വന്നത്? ഞാനിപ്പോൾ ഒരു 20 വർഷമാവുന്നു ഈ ഫീൽഡിലേക്ക്. ഞാൻ എൻ്റെ നാട് തൊടുപുഴയാണ്. ഓക്കെ, തൊടുപുഴ ടൗണിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അവിടെ ഒരു ലോക്കൽ കേബിൾ TV ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് വരുന്നത്. പക്ഷേ ലോക്കൽ കേബിളിൽ ഞാൻ ക്യാമറ വർക്കാണ്. പിന്നെ എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, വെഡിങ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ കേബിൾ TVയിൽ ആദ്യം ന്യൂസ് എന്താണെന്ന് കാണിക്കുന്നത് തൊടുപുഴയിൽ ഞങ്ങളാണ്. അതിൻ്റെ പേര് ETV എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ചാനൽ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ബെന്നി മരിച്ചുപോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങുന്നു. അവിടെ നിന്നുള്ളൊരു യാത്ര 2003 ഇന്ത്യ വിഷനിലേക്ക് ജോയിൻ ചെയ്യുന്നു. MP നികേഷ് കുമാർ സാറ് വരുന്ന ഇന്ത്യ വിഷനിൽ തുടക്കമാവുന്നു. ഇടുക്കി തന്നെ ഞാൻ ക്യാമറമാനായിട്ട് യാത്ര തുടങ്ങുന്നു. പിന്നീട് അത് ജേർണലിസ്റ്റിലേക്ക് മാറുന്നു. ഞാൻ അവിടെ നിന്ന് ഞാൻ കൊച്ചി വർക്ക് ചെയ്യുന്നു, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു, കുറേ ഏരിയയിൽ ഞാൻ ഇന്ത്യ വിഷനോടൊപ്പം വർക്ക് ചെയ്യുന്നു. ഇന്ത്യ വിഷനിൽ ഞാൻ ഇടയ്ക്ക് സൂര്യ TVയിലേക്ക് ഒന്ന് മാറി. സൂര്യ TVയിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ നാട്ടിൽ തൊടുപുഴയിലും ഇടുക്കി ജില്ലാ ബ്യൂറോ ചീഫായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നീടുള്ള യാത്രയിൽ സൂര്യ TVയിൽ നിന്ന് നേരെ ഞാൻ വീണ്ടും എന്നെ ഞാനാക്കി മാറ്റുക, എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തി റിപ്പോർട്ട് TVയിൽ. ഇപ്പോൾ റിപ്പോർട്ട് TVയിൽ എത്തിയിട്ട് ഞാൻ 8 വർഷമാവുന്നു. ഇതാണ് എൻ്റെ കരിയർ. ഞാൻ ഒരു ന്യൂസ് എന്താണെന്ന് അറിഞ്ഞ് ന്യൂസിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. പിന്നെ സൂര്യ TVയിലുള്ളപ്പോൾ തന്നെ എൻ്റർടൈൻമെൻറ്റ് മേഖലയിലേക്ക് അങ്ങ് പോയി. പിന്നീട് ഈ റിപ്പോർട്ട് TV വന്ന പിന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് പൂർണ്ണ മേഖലയിലേക്ക് എത്തുന്നത്. എൻ്റർടൈൻമെൻറ്റ് ന്യൂസാണ് കൂടുതലും. പിന്നെ ആങ്കറിങ്ങിലേക്ക് മാറുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആങ്കർ ആകുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ വലിയ നടന്മാരെ ഇൻ്റർവ്യൂ ചെയ്യണം. എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തൊന്നും പരിചയമില്ല. എനിക്ക് ക്യാമറയുടെ ഉപയോഗിക്കാം, ന്യൂസാണെങ്കിൽ ഞാൻ ഓടി നടന്ന് എന്തുകൊണ്ട് ചെയ്യും. പക്ഷേ ഒരു ഇപ്പോൾ താങ്കളെപ്പോലെ ആദ്യം വരുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി, അതുപോലെ ഒരു ബേസിക് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യമേ. പിന്നീട് എനിക്ക് സ്വയം തോന്നി നമുക്ക് ആരെയും ഇൻ്റർവ്യൂ ചെയ്യാം, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് സംഭാഷണമല്ല, നമ്മൾ ആക്ഷൻ കൊണ്ടാണെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാം, നമുക്ക് ഇന്ന ഭാഷ വേണമെന്നൊന്നുമില്ല. ഞാൻ ഒത്തിരി പേര് രജനീകാന്തിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, വിക്രത്തിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും. എനിക്ക് വിക്രത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് വാർത്തയൊക്കെ വന്നത്. വിക്രത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത് ട്രിവാൻഡ്രത്ത് വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് എന്നെ വിക്രം സിനിമയിലേക്ക് എടുക്കുകയാണ്. അത് വലിയ വാർത്തയായിരുന്നു. ഒരു അവതാരകനെ വിക്രം ആദ്യം സംവിധാനം ചെയ്യുന്ന സിനിമയിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു, വലിയ വാർത്തയൊക്കെ വന്നു. അതുപോലെ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ ഉള്ള നടന്നിരുന്നു. അത് എന്തോ പ്രൊജക്റ്റ് ഇങ്ങനെ മാറിയിരിക്കുന്നു.
പക്ഷേ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ് ഏറ്റവും താല്പര്യം. അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങളുണ്ടാകുന്ന ന്യൂസ് അത് എന്നെ വിട്ടു പോകില്ല. ഞാനിപ്പോൾ ഏത് രാത്രിയാണെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് എനിക്കുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഉറങ്ങുകയാണെങ്കിലും എന്നെ എഴുന്നേറ്റ് ഒറ്റ പോക്കാണ്. അങ്ങനെ ന്യൂസ് ചെയ്യുന്നതിനോട് ഏറ്റവും താല്പര്യം, എൻ്റർടൈൻമെൻറ്റിനോടൊപ്പം ന്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. വർഷങ്ങളായി ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ടുള്ള താല്പര്യമാണ്. എനിക്ക് ഒത്തിരി കഥകളുണ്ട്, അങ്ങനെയൊന്നും ഒരു എപ്പിസോഡ് തീരില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഒരു ദിവസം വീട്ടിലേക്ക് കറി വയ്ക്കാൻ വേണ്ടി മീൻ വാങ്ങാൻ വേണ്ടി തൊടുപുഴയിൽ വന്ന് ആ പോയ പോക്ക് 10 ദിവസം ഇങ്ങനെ തിരിച്ചു വരുന്നത്. അന്ന് ശബരിമലയിൽ ദുരന്തമുണ്ടായി. അപ്പോൾ ആ ന്യൂസിന് അന്ന് പോയതാണ്. പക്ഷേ എൻ്റെ വണ്ടിയിൽ എപ്പോഴും കുറേ ഡ്രസ്സുകൾ കാണും, അതിൻ്റെ വീട്ടുകാരുടെയും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ആ പോയ പോക്ക് ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര യാത്രയാണ് ഞാൻ. ന്യൂസ് വലിയ കമ്പമാണ്, എൻ്റർടൈൻമെൻറ്റ് അതിനോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ സിനിമാ മേഖലയിൽ പോകുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ കൂട്ടം കൂടുന്ന സിനിമയിൽ അഭിനയിക്കും. അത് സിനിമ അഭിനയമായിട്ടങ്ങ് പോകുന്നതല്ല, അതൊരു സീനാണെങ്കിലൊന്ന് അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് സിനിമയിൽ ഫുൾ അഭിനയിക്കണമെന്നില്ല. പിന്നെ പ്രൊഡ്യൂസിങ്ങിൻ്റെ ഭാഗത്ത് നിൽക്കാറുണ്ട്, ചില സിനിമയ്ക്ക് ലൈൻ പ്രൊഡ്യൂസർ ആകാറുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. ഇതാണ് ചുരുക്കം ഞാൻ പറയാം. എന്നെക്കുറിച്ച് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാണ്, ഇനി എന്തുകൊണ്ടും ചോദിക്കാം. അപ്പം ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇപ്പം പ്രിപ്പയർ ചെയ്യാറുള്ളത്? ഇതെനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ചോദ്യം തയ്യാറാക്കി പോകാറില്ല. ഇല്ല, ഓക്കെ. മൊബൈലിൽ ചോദ്യം എഴുതിയിട്ട് ചോദിക്കാറില്ല. ഞാൻ ആ സിനിമയെക്കുറിച്ച് ഏത് സിനിമ അതിൻ്റെ ട്രെയിലറൊന്ന് കാണും, ഓക്കെ, ഞാനോടൊപ്പം ഇരിക്കും. പിന്നീട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ താങ്കൾ മറുപടി തന്നാൽ ഞാൻ ആ മറുപടിയിൽ നിന്ന് കയറും. അതിൽ നിന്നും ഉള്ള ഒരു യാത്ര ഉള്ളൂ. ഒന്നും തയ്യാറാക്കി ഇന്ന് വരെ ഞാൻ ഒരാളെയും ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടില്ല. പക്ഷെ അതിൽ എനിക്ക് പരാജയം പറ്റിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പരാജയം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ വിജയം എനിക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഒരു സിനിമ ഇൻ്റർവ്യൂ എടുത്ത ഒരു സിനിമയുടെ ബേസിക് സാധനമായിരിക്കില്ല. എനിക്കൊരു വിവാദം അതിൽ നിന്ന് വേണം, അത് ഉറപ്പാണ്. അത് ഞങ്ങൾ ന്യൂസ് എൻ്റർടൈൻമെൻറ്റ് മാത്രം ന്യൂസ് ചാനലായതുകൊണ്ട് അതിൽ നിന്നൊരു വിവാദം ഉണ്ടാക്കി അത് വാർത്തയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു, അതുകൊണ്ട് തന്നെ എന്നെ വിവാദ പുരുഷനെന്നാണ് എല്ലാവരും അറിയുന്നത്. എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂ എടുക്കാൻ പോലും വന്നിരിക്കാൻ പല ആളുകൾക്കും ഭയമാണ് ഇപ്പോഴും. അതെ, ഞാനാന്ന് പറയുമ്പോൾ അയ്യോന്നും പറഞ്ഞ് ഒഴിവാകും. പക്ഷെ ഞാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്നോട് ചോദ്യം ചെയ്താൽ ഞാൻ പറയുന്ന മറുപടിയിൽ നിന്ന് താങ്കൾ കയറി പിടിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. ഇതാണ് ഞാൻ ഒന്ന് സ്റ്റഡി അല്ല, എനിക്ക് സ്റ്റഡി ചെയ്തിട്ട് ഇന്ന് വരെ ആരും ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ പോയിട്ടില്ല. നമ്മളൊരു ഭാഷയൊന്നും വേണ്ട ഇൻ്റർവ്യൂ എടുക്കാൻ, നമുക്കൊരു ധൈര്യം വേണം. ഞാനങ്ങനെ ധൈര്യവാനായത് അതിനെനിക്ക് ഫുൾ സപ്പോർട്ട് നമ്മുടെ ചാനൽ തരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ അതിലും കൂടുതൽ എന്നിലും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരുണ്ടാകാം, എന്നിലും കൂടുതൽ കഴിവുള്ളവരുണ്ടാകാം. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ അതിനൊരു കണ്ടന്റ് കിട്ടുമെന്ന് ഉറപ്പാണ്, ഒരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായ പല ഇൻ്റർവ്യൂ ഉണ്ട്. അന്ന് മമ്മൂക്കയുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ മമ്മൂക്ക എനിക്ക് മൊത്തം കൗണ്ടർ അടിക്കുകയാണ്, ഭയങ്കര ട്രോളായിരുന്നു. ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വേറെ രീതിക്കാണ് വരുന്നത്. ഇവരൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഉണ്ടായ ഒരു വലിയ സംഭവമാണ് വിനായകൻ്റെ പത്രസമ്മേളനം. വിനായകൻ്റെ പത്രസമ്മേളനത്തിന് ഒരു വലിയ വിവാദമുണ്ട്. പക്ഷേ ഞാൻ പത്രസമ്മേളനത്തിൽ വിനായകന് ഞാനുമായിട്ട് കുറേ സംസാരിച്ച് വിനായകൻ ഇന്നത് ചോദിക്കണമെന്ന് എന്നോട് പറയുകയാണ്. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് വിനായകൻ വയലൻ്റ് ആകുന്നത്. അപ്പം എനിക്കൊന്ന് വിനായകൻ എന്താണ് ഈ വയലൻ്റ് ആകുന്നത്? അപ്പോഴും എന്നോട് തിരിച്ചുള്ള ചോദ്യം ഞാനത് വിടാതെ പിന്തുടർന്നു. പക്ഷെ അത് ഭയങ്കര ചർച്ച ചെയ്തു, കേരളം ചർച്ച ചെയ്യപ്പെട്ടു. വിനായകൻ മാപ്പ് പറയേണ്ടതായി വന്നു. അതൊരു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് വിനായകൻ നടത്തിയത്. പക്ഷേ വിനായകൻ എന്നോട് ചോദിക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ ഞാനത് ഇത് തന്നെ ചോദിക്കണമെന്ന് ഓർത്ത് പോയതല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമുക്കൊരു വിവാദം എനിക്ക് മസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് കുറേ ട്രോള് വരുന്നുണ്ട്. അപ്പോൾ ആരോട് ചോദിച്ചാൽ അതിജീവിതയെക്കുറിച്ച് ഞാൻ ചോദിക്കും. ഈ കഴിഞ്ഞ ദിവസമൊക്കെ വരുന്ന ട്രോളെടുത്ത് നോക്കി അതിജീവിത, ഇവനിപ്പം പ്രധാനമന്ത്രിയെ കിട്ടിയാലും അവിടെയും പോയി ചോദിക്കും അതിജീവിതയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് അതാണ്, ഞാൻ പോരാടുന്നതിനാണിപ്പോൾ. ആ വാർത്തയൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു വിവാദത്തിന് വേണ്ടി മാത്രം ഞാനുള്ളതാണെന്ന് പറയുന്നില്ല, പക്ഷേ വിവാദം എനിക്ക് വേണം. അത് കണ്ടൻ്റുള്ളതാണ്. ഞാൻ വെറുതെ ഈ സമൂഹത്തിൽ നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നതല്ല, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് അതിൽ നിന്നും ആളുകൾക്ക് എന്താണ് ഇത് നടന്നിരിക്കുന്നത്, എന്താണ് ഈ പ്രശ്നങ്ങൾ, ഈ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്, അത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഞാൻ ഇത്ര വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുമ്പം നമ്മൾ ഒരാൾക്ക് അടിമപ്പണി ചെയ്യാറില്ല. ഞാനൊരു വാർത്തയും ഒരു പൈസയ്ക്ക് വേണ്ടി അത് ഒളിച്ചു വയ്ക്കുന്നൊരു വ്യക്തിയല്ല, പണം വാങ്ങിയിട്ട് വാർത്ത ചെയ്യുന്നൊരു വ്യക്തിയല്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നേ എപ്പോഴേ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായാണ്. അതെനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. അത് എന്നെ അറിയാവുന്ന സുഹൃത്ത് വലയത്തിന് അറിയാൻ കിട്ടും. പക്ഷേ നമുക്കെതിരെയൊക്കെ ഒത്തിരി ആരോപണമുണ്ടാകും, അതും നമ്മൾ ഭയന്റെ അല്ല. ഞാൻ ആരാണെന്നും ഞാൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്നും എൻ്റെ സ്ഥാപനത്തിനറിയാം, എൻ്റെ ഗുരുനാഥനറിയാം. അതാണല്ലോ ഞാൻ ഇത്രയും വളർന്നത് അല്ലേ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമോ? ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് പറ്റില്ലല്ലോ. അതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു യാത്രയും. ഓക്കെ.
ഇപ്പൊ ഇക്ക പറഞ്ഞു എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിജീതനെ കുറിച്ചാണ് ചോദിക്കാറെന്നുള്ളത്. അപ്പം ഒരുപാട് ഇപ്പൊ റിപ്പോർട്ടർ ടി വിയിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ഈ ന്യൂസ് ഇക്ക പ്രസന്റ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ദിലീപ് ഏട്ടനോട് പേഴ്സണലി എന്തെങ്കിലും പ്രോബ്ലം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇതിനെ കുറിച്ച് ഇക്കയുടെ ഒരു ഒപ്പീനിയൻ? ഞാൻ ദിലീപുമായിട്ട് യാതൊരു പ്രശ്നമില്ല. ദിലീപുമായിട്ട് ഞാൻ ഈ അതിജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. താങ്കൾക്കാണെങ്കിലും ഞാൻ ആ കൂടെ നിൽക്കും. തെറ്റ് ചെയ്ത ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുന്ന കോടതിയാണ്, പക്ഷെ തെറ്റ് ചെയ്തതിൻ്റെ കുറേ തെളിവുകൾ നമ്മുടെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വാസത്തിലാവും. 5 വർഷത്തെ നീണ്ട പോരാട്ടമാണ് അതിജീവിതം നടത്തുന്നത് കോടതിയിൽ കൊണ്ട്. ഞാൻ എല്ലാ ദിവസവും കോടതി പോകുന്ന ആളാണ്. ഇതിൻ്റെ വാദം നടക്കുന്ന ദിവസമെല്ലാം അന്ന് ഇൻ ക്യാമറ ആണെങ്കിൽ ഇപ്പം പബ്ലിക്കാക്കിയിട്ടുണ്ട്, വിചാരണ കോടതി കല്ലൂർ. ഞാൻ കോടതി പോയി വാദം കേൾക്കുന്ന ഒരാളാണ്. എന്ത് തെളിവ് കൊടുത്താലും കോടതിയെ തെളിവല്ല എന്ന് പറയുന്നവർ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ കാഴ്ച കൊണ്ട് കേൾക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുകയാണ്, കേൾക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ദിലീപ് എന്നൊരു വ്യക്തിയോട് എനിക്കൊരു വൈരാഗ്യമില്ല. എനിക്ക് ദിലീപിനെ നേരത്തെ അറിയാം, ഈ പറഞ്ഞ അതിജീവിതം എനിക്ക് നേരത്തെ അറിയാം. അതിജീവിതം കൂടുതൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് ദിലീപുമായിട്ടാണ്. അങ്ങനെ ഈ പോരാട്ടത്തിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പാളിച്ചകളെന്ന് ഞാനാണു. ഞാൻ ഈ അന്ന് നടിയെ ആക്രമിച്ച ദിവസം മുതൽ ഈ വാർത്ത ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ അന്ന് റിപ്പോർട്ട് ടി വിയിൽ കൊച്ചിയിലുണ്ട്. ഞാൻ ചോദ്യം ചെയ്യുന്ന മണിക്കൂറുകളും പോലീസ് ക്ലബ്ബിൽ കാവൽ ചെന്നിട്ടുണ്ട്. ദിലീപിനെ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ രാവിലെ ഞാൻ നിൽക്കുന്നുണ്ട്. വെളുപ്പിന് 6 മണിക്ക് 5:30 മണിക്കാണ് ഹാജരാക്കുന്നത്, അറസ്റ്റ് ചെയ്തിട്ട്. ഞാൻ അന്ന് തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു വാർത്തയാണ്. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ, പക്ഷെ ദിലീപ് തെറ്റുകാരനാണ്. ഏത് രീതിക്കുള്ള തെറ്റാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദിലീപ് ഭയങ്കര തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു 8-ാം പ്രതിയാകില്ല. ദിലീപിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ദിലീപിനെ കഴിഞ്ഞ December 27 ഞാൻ ഇൻ്റർവ്യൂ എടുത്തുള്ളൂ. ദിലീപിൻ്റെ 25 തീയതിയാണ് റിപ്പോർട്ട് ടി വിയിൽ ദിലീപിനെതിരെ ഒരു പുതിയ വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നത്. ആ വാർത്ത കഴിഞ്ഞ ശേഷം 27 തീയതിയാണ് എനിക്ക് ഇൻ്റർവ്യൂ തരുന്നത്, കേശു വീടൻ്റെ നാഥൻ എന്ന സിനിമയ്ക്ക്. ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകും. ഞങ്ങൾ ഭയങ്കര സൗഹൃദമായിട്ട് ഇൻ്റർവ്യൂ എടുത്തത് ദിലീപിൻ്റെ. അന്ന് ദിലീപായിട്ട് ഇൻ്റർവ്യൂ മുമ്പ് ഞങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചു, ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു. അന്ന് ഞങ്ങൾ വാർത്ത കൊടുത്തതുമായിട്ട് റിപ്പോർട്ട് ടി വിയിൽ എന്ന വാർത്തയായിട്ട് ദിലീപ് നമ്മളോട് പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്തില്ല. അത് തെറ്റാണ് വാർത്ത, ഞാൻ പറഞ്ഞത് ശരിയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയാണ്. ഒരു തെളിവാണ് റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ചത്, അത് വേണമെങ്കിൽ മാറ്റിവെക്കാം. പണത്തിൻ്റെ മുകളിലേക്കാണെങ്കിൽ പണം എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ദിലീപിന് വേണ്ടി ആ ബാലേന്ദ്രകുമാർ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയി മറ്റൊരു ചാനലിലായിരുന്നു. ആ ചാനലിൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ വരെ ഇൻ്റർവ്യൂ വന്നിരുന്നു. എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ആ വാർത്ത മുക്കുകയാണ് ചെയ്തത്, പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്തില്ല. അന്ന് 27 വൈകിട്ട് 8 മണിക്കാണ് ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് ദിലീപിൻ്റെ. നമ്മൾ വാർത്ത കൊടുക്കുന്നത് 25 അന്ന് ഞങ്ങൾക്ക് ദിലീപായിട്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് അതിന് മുമ്പ് പല പ്രാവശ്യം ഞങ്ങൾ ഫെഫ്കയുടെ തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ഈ വാർത്ത ചെയ്തപ്പോൾ എന്നോട് ദിലീപിന് വൈരാഗ്യമായിരുന്നു, എന്നോട് സംസാരിക്കുമെന്നില്ല. പിന്നീട് ഞങ്ങൾ ഈ മരക്കാറ് സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം കൊണ്ടുവന്ന ഞാനായിരുന്നു. മരക്കാറ് തിയേറ്ററിൽ OTT പോകുന്നു, വലിയ വിവാദ വാർത്തയുണ്ടായി. അങ്ങനെയാണ് ദിലീപിനെ ഞാൻ ആ തിയേറ്റർ ഉടമയുടെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ വെച്ച് കാണുന്നു. ദിലീപ് അകത്ത് പറയുന്ന ഒരു വാർത്ത ഞാൻ പുറത്തു കൊടുക്കുന്നു. അകത്ത് പറയുന്ന വാർത്ത എങ്ങനെ പുറത്തു പോയെന്നാണ് അവരറിയുന്നത്. പക്ഷേ എനിക്ക് ബന്ധങ്ങളുണ്ട്, കണക്ഷൻ ഉള്ളതുകൊണ്ട് കിട്ടും. അന്ന് ദിലീപ് പറഞ്ഞൊരു വാക്കാണ് വലിയ വിഷയമായത്. തമിഴ് സിനിമകൾ അന്ന് വിജയുടെ സിനിമ മാസ്റ്റർ റിലീസ് കോഡ് കഴിഞ്ഞിട്ട് ദിലീപ് അന്ന് അകത്ത് പറയുന്നതാണ്, മാസ്റ്റർ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. അന്ന് വിജയ് ഫാൻസ് കയറി ദിലീപിനെ മേഞ്ഞു. അന്ന് ദിലീപ് എന്നോട് വന്നു, അന്ന് ആൻ്റണി പെരുമ്പാവിൻ്റെ അടുത്ത് ദിലീപ് പറഞ്ഞു, ആൻ്റണി പെരുമ്പാവിനോട് ചോദിച്ചാൽ പറയാം. ദിലീപ് പറഞ്ഞു, ഹൈദറിലോട് ആ വാർത്ത പിൻവലിക്കാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണി പെരുമ്പാവിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പിൻവലിക്കണ കാര്യം അവിടെ അകത്ത് പറഞ്ഞ നീ പറഞ്ഞില്ല എന്ന് നിങ്ങൾ അവിടെ ആ മീൻസിൽ എഴുതേണ്ട കാണിച്ചു തരണം. ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് ഞാൻ കൊടുക്കില്ല. പക്ഷെ അങ്ങനെ പറയാൻ തയ്യാറില്ല, ഞാൻ വാർത്ത കൊടുത്തു. അന്ന് തൊട്ട് പിന്നെ ദിലീപ് ഭയങ്കര കൂട്ടായി എന്നോട്. അതിനു മുമ്പ് ഉടക്കി നിന്ന് ദിലീപ് പിന്നെ കൂട്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഒരിക്കലും ദിലീപിനോട് എനിക്ക് വ്യക്തിവൈരാഗ്യമില്ല. ഞാൻ പറയാം, താനാണെങ്കിലും എനിക്കും ഒരു മോളാണുള്ളത്. എൻ്റെ മോളും ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട മോളാണ്. അപ്പം എനിക്കൊരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയുള്ള ഒരു പേരൻറ്റിന് ഉള്ള വികാരമാണ്. പക്ഷെ അതിൽ സത്യം തെളിയണം, സത്യം തെളിയുകയും ചെയ്യും. എത്ര നാളുകളായി ഈ കേസ് നടക്കുന്നത്. താങ്കളൊക്കെ ഈ മീഡിയ ഫീൽഡിലുള്ള ഈ കേസുകൾ കാണുന്നില്ലേ? പക്ഷെ എനിക്കൊക്കെ എതിരെ ഒത്തിരി ആളുകൾ വൈരാഗ്യക്കാരുണ്ട്. എനിക്കുണ്ട്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ MDക്കെതിരെ ഉണ്ട്, നികേഷ് സാറിനെതിരെ വൈരാഗ്യക്കാരുണ്ട്. ഇത് നമ്മൾ മൈൻഡ് ചെയ്യണമല്ല. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും, ഇല്ലേ? ഇനി ഇതിൻ്റെ പേരിലാണ് മരിക്കണമെങ്കിൽ ഓക്കെ.
ഇല്ല, ഇപ്പൊ എന്താ പറയാ, പൊതുവേ നമ്മളൊരു മീഡിയ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ന്യൂസസ് പ്രസന്റ് ചെയ്ത് കാണും, അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ ദിലീപ് ഏട്ടൻ എന്ന് പറയുമ്പം മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ആ ഒരു സമയത്ത് ഫസ്റ്റ് ഈ ഒരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ഭയമില്ല, അത്ര ഭയപ്പാട് പാടില്ല മാധ്യമപ്രവർത്തകർക്ക്. അങ്ങനെ ഭയപ്പെട്ട് നമ്മൾ വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ. ഭയമില്ല, ഒരു വാർത്ത ചെയ്യുമ്പോൾ നമുക്ക് ഭയമില്ല. നമ്മളല്ല, ഞാൻ ഈ സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയതുപോലെ കോളിലക്കം ഒരു മീഡിയയും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാം. പക്ഷെ കോളിലക്കം ചുമ്മാ വാർത്തയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല, അതിൽ കണ്ടന്റ് ഉണ്ട്. നമ്മളല്ലേ, കഴിഞ്ഞ കോവിഡ് സമയം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ വിവാദവും ഏറ്റവും വലിയ വാർത്തയും വന്ന മരക്കാർ സിനിമ ഒറ്റീറ്റിൽ പോകുന്നതാണ്. അതെൻ്റെ എൻ്റെ കരിയർ തന്നെ മാറ്റിയത് മരക്കാർ സിനിമ ഒറ്റീറ്റിൽ വിൽക്കുന്നു. ആ വാർത്ത ആദ്യം ചെയ്യുന്നത് ഞാനാണ്. ബോംബെയിൽ വെച്ച് ആമസോൺ പ്രൈം ടീം കണ്ടു എന്ന് വാർത്ത കൊടുക്കുന്ന ഞാനാണ്. ആ സിനിമ തിരിച്ച് തിയേറ്ററിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു, എൻ്റെ വാർത്തയാണ്. ആദ്യമായിട്ടാണ് കേരള ചരിത്രത്തിലെ ഒരു മന്ത്രി, ഒരു കേരള സർക്കാർ ഈ സിനിമ ഒറ്റീറ്റിൽ നിന്നും തിയേറ്ററിലേക്ക് വരണമെന്ന് പറയുന്നത്. എൻ്റെ വാർത്തയാണ്, എൻ്റെ ചാനലിൻ്റെ വാർത്തയാണ്. അപ്പോൾ മരക്കാർ സിനിമ അത്രയും വിവാദമുണ്ട്, അത് അതിലും വലിയ കൂട്ടുകെട്ടല്ലേ? ആൻ്റണി പെരുമ്പാട്, ഞാൻ എന്നും ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ, ഇവരുമായിട്ടല്ലേ ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചത് അല്ലേ? പ്രിയദർശൻ സാറ്, ആ യുദ്ധം ഞാൻ വിജയിച്ചില്ലേ? ഞാൻ പറഞ്ഞത് ആരും ഏറ്റെടുത്തില്ല, ഒരു ചാനലുകാരും ഒരു ന്യൂസ് പേപ്പറും ഏറ്റെടുത്തില്ല ആദ്യമായി. പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുന്നത് എന്താണെന്നറിയോ? ഡൽഹിയിൽ വെച്ച് ഇവർക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു മരക്കാറിൻ്റെ. അവിടെ വെച്ചാണ് ആൻ്റണി പെരുമ്പാട് പറയുന്നത് മരക്കാർ സിനിമ ഒറ്റിലേക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടെന്ന്. അന്ന് തൊട്ട് എല്ലാ ചാനലുകാരും ഏറ്റെടുത്തു, എല്ലാ പ്രിൻ്റ് മീഡിയ ഏറ്റെടുത്തു, എല്ലാ ഓൺലൈനും ഏറ്റെടുത്തു. പക്ഷെ ഞാൻ അതിനു മുമ്പ് രണ്ട് മാസം മുമ്പ് ചെയ്തു മരക്കാർ സിനിമ ഒറ്റിറ്റിലേക്ക് പോകുന്നു. അത് സത്യസന്ധമായില്ലേ? ഒറ്റിറ്റിൽ വിറ്റില്ല, അത് ഓക്കെ. ഒറ്റിറ്റിൽ വിൽക്കാത്ത നമ്മളൊക്കെ ഒരു ഇടപെടലുണ്ട്. നമുക്ക് ആ സിനിമ തിയേറ്ററിൽ കാണുന്ന ആഗ്രഹമുള്ളവരാണ്. അത് തിയേറ്റർ ഉടമകളുമായിട്ട് വിഷയം. ആ തിയേറ്റർ ഉടമകൾ എന്തൊക്കെ വിവാദമുണ്ടായി. അപ്പോൾ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എന്തിനു ഭയപ്പെടുന്നു? നമ്മൾ ആരെന്ത് ചെയ്യാനാ? നമ്മളൊന്ന് പറഞ്ഞാൽ തിരിച്ച് രണ്ട് പറയണമെന്ന്. സത്യമാണെങ്കിൽ നമ്മൾ കളവ് ചെയ്താലല്ലേ നമ്മൾ ഭയപ്പെടേണ്ടത്? കളവില്ലെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടണം? ഇയാളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുവാണ്, ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോവാണ്, എനിക്ക് ഇന്ന സ്റ്റുഡിയോയിലാണ് പോകേണ്ടത്. ഇയാൾ അങ്ങനെ പറഞ്ഞ് വരികയും ഇയാൾ വീട്ടിൽ പറയുകയാണ് ഞാൻ ഒരു സിനിമയ്ക്ക് പോവാണ്, എന്നിട്ട് ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ എടുത്താൽ കളവല്ലേ? എത്ര നേരം ചോദിക്കാൻ പറ്റും ഇയാൾക്ക്? ചോദിക്കാൻ പറ്റില്ല. അതല്ല എൻ്റെ വ്യത്യാസമുള്ളൂ. നമ്മൾ സത്യസന്ധമായിട്ട് നേരെ പോരാട്. ഒരാളെയും ഭയപ്പെടേണ്ട കേട്ടോ, ഇയാൾക്ക് ഇനിയും വളർന്നു വരാളല്ലേ. വാർത്തകൾ ചെയ്യണം, വാർത്ത ചെയ്തിട്ടേ കണ്ടന്റ് ഉള്ളൂ. ഓക്കെ, പറഞ്ഞു ഈ ഒരു നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഈ ഒരു കേസിൽ സ്റ്റാർട്ടിങ് മുതലേ ആ ഒരു കേസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഗേൾ എന്നുള്ള നിലയിൽ ഞാനും ആ ഒരു ന്യൂസ് കേട്ട സമയത്ത് നമുക്കൊക്കെ എങ്ങനെയാണ് നമ്മളൊക്കെ പുറത്തിറങ്ങി പോകുന്നത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് എല്ലാ പാരൻസ് ആണെങ്കിലും ശരി എല്ലാവർക്കും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാർത്ത എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു. 5 വർഷമായിട്ട് ഇപ്പോഴും ആ ഒരു ന്യൂസ് ഇപ്പോഴും ദിവസവും നമ്മൾ പത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്തൊന്നും അതിജീവിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പലപ്പോഴും പലരും ചിന്തിക്കാറില്ല. പല യൂട്യൂബ് ചാനൽസിലാണെങ്കിലൊക്കെ ശരി, നമ്മൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ ഓരോ കമൻസൊക്കെ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെയൊന്നും അവരെങ്ങനെയാണ് ഓരോ കമൻസൊക്കെ ഇങ്ങനെ എഴുതാനായിട്ട് തോന്നുന്നത് എന്നൊക്കെ. അപ്പം ഇപ്പം 5 വർഷമായി ഈ ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം അതിൽ വന്നിട്ടുണ്ടോ അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിൽ? കാരണം ഇപ്പം ഹൈക്കോടതി വരെ എത്തിയ കേസ്. അപ്പം എന്താണ് ഇക്കയുടെ ഒരു അഭിപ്രായം അതിൽ? സി, ഞാനിപ്പോൾ ഇന്നിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതി നിർണായക വിധി വന്നു. തുടരന്വേഷണത്തിന് 1.5 മാസം കൂടെ നീട്ടിക്കൊടുക്കും, അതൊരു വിജയമാണ്. അതിജീവിത കോടതി ചെന്നു, പ്രോസിക്യൂഷനിൽ ചെന്നപ്പോഴും അത് വലിയ വിഷയമായിരുന്നു. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജഡ്ജിക്കെതിരെ അതിജീവിത ഉന്നയിക്കുന്നത്. കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞ ജഡ്ജി ഈ കേസ് കേൾക്കരുതെന്നാണ് അതിജീവിത പറഞ്ഞത്. കേരളത്തിൽ ഇത് ഇന്നുവരെ കേട്ട് കേൾവിയില്ല, കേരളത്തിലെ ഇന്ത്യയിലില്ല. അങ്ങനെ ഒരു അതിജീവിത പറയണമെങ്കിൽ എന്ത് മാനസികാവസ്ഥയായിരിക്കും അതിജീവിതയിൽ? ഒരു പെൺഡ്രൈവ് ആഷ്വാലു മാറുന്നു, ഇതൊക്കെ കേട്ടല്ലേ? ആ പെൺകുട്ടിയുടെ ജീവിതമാണ് ആ പെൺഡ്രൈവിലുള്ളത്. അത് ആഷ്വാലു മാറിയിരിക്കുന്ന ഈ കൗസർ എടപ്പകത്ത് എന്ന് പറയുന്ന ജഡ്ജ് ഇരിക്കുമ്പോഴാണ്. അത് ആഷ്വാലു മാറിയത് ഏത് സമയമാണെന്ന് ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നു. റിപ്പോർട്ട് ടിവിയെ പുറത്തു വിട്ടു 10:00. 10:00 കോടതിയില്ല. ആ ഒരു പെൺകുട്ടിയെ അന്ന് ക്രൂരമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങുന്ന പെൺഡ്രൈവാണത്. അതിൻ്റെ ആഷ്വാലു മാറി, അത് അന്വേഷണം എങ്ങും എത്തുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്തും എത്തുന്നില്ല. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു എന്നല്ലേ? സർക്കാർ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ സർക്കാരിനെതിരെ അതിജീവിത ഹൈക്കോടതി ചെന്നു, എനിക്ക് ഭയപ്പെടുന്നു, സർക്കാർ ഇത് അട്ടിമറിക്കാൻ തുടങ്ങിയാണ് എന്നാണ് അതിജീവിത ചോദിച്ചത്. അത്
കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിജീവിത മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതൊരു ഭയങ്കര ടേണിംഗ് പോയിൻ്റാണ്. മുഖ്യമന്ത്രിയായിട്ട് അതിജീവിത കോടതിയിലെത്തു. പിറ്റേന്നിൻ്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തി. പക്ഷെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു അതിജീവിതയ്ക്കൊപ്പമാണ്, അവൾക്കൊപ്പമാണ്, അവൾക്കൊപ്പമെന്ന് സർക്കാർ പറഞ്ഞാൽ പോലെ അവൾക്കൊപ്പം നിൽക്കണം. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാനൊരു ഇടതുപക്ഷ സഹായാത്രനൊക്കെയാണ്. പക്ഷെ സർക്കാർ അങ്ങനെ നിൽക്കണം, പറഞ്ഞ വാക്കാൽ പറഞ്ഞാൽ പോലെ കൂടെ നിൽക്കണം. തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞ ദിവസമാണ് നമ്മളിരിക്കുന്നത്. തൃക്കാക്കര ഇലക്ഷന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത് 25,000 മുകളിൽ ഉമാ തോമസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിജീവിതയ്ക്കുള്ള വോട്ടാണ്. പി ടി തോമസ് തുടങ്ങി വെച്ച പോരാട്ടമായിരുന്നു അതിജീവിതയ്ക്ക്. അറിയാമല്ലോ, ആ പെൺകുട്ടി വന്ന് കയറിയ ലാലിൻ്റെ വീട്ടിലാണ്, അവിടെ എത്തിയ പി ടി തോമസാണ്. അല്ലെങ്കിൽ കേസ് എവിടെ എത്തില്ല. 48 മണിക്കൂർ ഒറ്റയ്ക്ക് നിരാഹാരമായിരുന്നു പി ടി തോമസ്. പി ടി തോമസിൻ്റെ പാതയാണ് ഈ പെൺകുട്ടിയുടെ ഈ ജീവിതം ഇപ്പോഴും ഈ എന്താണ് പറയുക, ഏതോ അഴിക്കുള്ളിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്, നീതി ലഭിക്കാതെ. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് മാറ്റില്ലല്ലോ. അത് വലിയ ആ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു ഭയം വന്നപ്പോഴാണ് അതിജീവിത ഹൈക്കോടതി ചെന്നത്. അല്ലെങ്കിൽ ഹൈക്കോടതി ചെല്ലില്ല. അതിലും വലിയൊരു സംഭവമുണ്ട്, എല്ലാവരും അറിഞ്ഞ സംഭവമാണ്. വിചാരണ കോടതിയിൽ പൊട്ടിക്കറിഞ്ഞ സീനുകളുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ. അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അന്ന് ഇൻ ക്യാമറ പ്രൊസീജർ ആയിരുന്നു, ഇപ്പോൾ ഞാൻ പോയിരിക്കുമ്പോൾ കാണുന്നുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ എഴുന്നേറ്റ് ഞാൻ പ്രോസിക്യൂഷന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് തെളിവെടുത്താലും അത് സ്വീകരിക്കുന്നില്ല. പക്ഷേ അന്നും പറഞ്ഞ് ദിലീപിനെ കല്ലെറിയാനല്ല ഞാൻ പറയുന്നത്, കുറ്റം ചെയ്തവന് ശിക്ഷിക്കപ്പെടണം. പൾസർ സുനി കത്തിലെഴുതുന്നു ദിലീപ് ചേട്ടനാണ് എന്ന് പറയുന്നു. പൾസർ സുനി പറയുന്നു ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നു. പൾസർ സുനി കത്തിൽ പറയുന്നു ദിലീപിൻ്റെ ഗൂഢാലോചനയിലാണ് ഞാൻ ഇതിൽ പെട്ടുപോയെന്ന് പറഞ്ഞു. ആദ്യം പൾസർ സുനി പറയുന്നതെല്ലാം ധിക്കരിച്ചു ദിലീപ് പറഞ്ഞു. ഞാൻ പൾസർ സുനിയെ കണ്ടിട്ടേയില്ല. ഇപ്പം കണ്ടത് വരെ എത്തിയിട്ടുണ്ടല്ലോ. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു കഴിവാണ്, അത് മാറ്റമില്ല. സർക്കാർ പറഞ്ഞാൽ പോല, കൂടെ നിൽക്കണം. അവൾക്കൊപ്പം എന്ന് ഒരാൾ പറഞ്ഞാൽ അവൾക്കൊപ്പം നിൽക്കണം. നമുക്ക് ഫേസ്ബുക്കിൽ എഴുതാം അവൾക്കൊപ്പം, എനിക്കും എഴുതാം, താങ്കൾക്കും എഴുതാം, ഈ കൂടെ ഉള്ള എല്ലാവർക്കും അവൾക്കൊപ്പം. പക്ഷേ കൂടെ പ്രവർത്തിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടന്നു. ഉച്ചയ്ക്ക് 2 മണി രാത്രി വരെ എന്തായിരുന്നു ക്രൗഡ്? എവിടെ നിന്നൊക്കെയുള്ള സ്ത്രീകളാണ് വന്നത്? വീട്ടിൽ പല സ്ഥലത്തും സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് വരുന്നത്. കോടതി, ഹൈക്കോടതി ഒരു കേസെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി ഇപ്പം എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള ഈ വിചാരണ കോടതി നീതി ലഭിക്കുകയില്ലെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇല്ലെങ്കിൽ മേൽക്കോടതി പോയി അതിനൊരു നീതി ഉണ്ടാകും. പക്ഷേ 5 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ അവൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടായ ഒരു സന്തോഷം എന്താണ് അല്ലേ? നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചു. അവൾ അടച്ചിട്ട മുറിയിൽ ഇരിക്കേണ്ടവളല്ല. അവൾ പുറത്തു വരണമെന്നായിരുന്നു അന്ന് സമൂഹം മൊത്തം നമ്മളെ വാർത്ത ചെയ്തപ്പോൾ പറഞ്ഞത്. അതേപടി അവൾ പുറത്തു വന്നു, അവൾ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയാണ്. ഇന്നൊരു വാർത്ത കൊണ്ട് അവൾ അടുത്ത സിനിമയിലും എഗ്രിമെൻ്റ് ചെയ്തു. അപ്പോൾ അവൾ കഴിവുള്ളവളാണ്. അവളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. അതിൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞു, ഞാൻ ഇതെല്ലാം പഠിച്ചതുകൊണ്ട്. പക്ഷെ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തു. സർക്കാർ ഇപ്പോൾ താങ്കൾ ചോദിച്ചാൽ സർക്കാർ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കൂടെ നിൽക്കണം. അത് UDF ആയാലും LDF ആയാലും BJP ആയാലും തൃക്കാക്കര ഇലക്ഷനിൽ ഇതെല്ലാം ഇവരെല്ലാവരും ആയുധമാക്കി, എല്ലാവരും ആയുധമാക്കി. LDFുമാക്കി, UDFുമാക്കി, BJPയുമാക്കി അവൾക്കൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ അത് വിധി എഴുതിയപ്പോൾ അവൾക്കൊപ്പമുള്ള വോട്ട് തന്നെയാണ് അവിടെ വീണത്. അതിനൊരു മാറ്റമില്ല എനിക്ക്. ഓക്കെ, അപ്പം ഇക്ക പറയുന്ന നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന അത്രയും ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെയാണോ ഈ ഒരു കേസ് ഇത്രയും വർഷത്തോളം നീണ്ടു പോയതെന്നാണോ കരുതുന്നത്? ഇല്ല, സർക്കാരിന് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടെന്നല്ല പറഞ്ഞു. സർക്കാർ വേണ്ട രീതിക്ക് ഇടപെടേണ്ട സമയത്തുള്ള ചരിത്രത്തിൽ ആദ്യമാണ് 2 പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോകുന്നത്. ഒരു കേസിൽ 2 പ്രോസിക്യൂട്ടർമാരും രാജിവെച്ചു പോവാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അത് കോടതിയിലുണ്ടാവുന്ന പ്രശ്നമാണ്, ജഡ്ജിയിൽ നിന്നുണ്ടാവുന്ന കൈപ്പേറെ അനുഭവമാണ്. ഇവർ രാജിവെച്ചു പോകണമെന്ന് ഇവർ തന്നെ പറയുന്നു. ഇപ്പോൾ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ല. ഇപ്പോൾ അസിസ്റ്റൻ്റ് ചെയ്ത സുനിൽ സാറാണ് ഇപ്പോൾ വാദിക്കുന്നത്. ആ പുള്ളി അവിടെ നിന്ന് വേർക്കുന്ന ഞങ്ങൾ നേരിട്ട് മാധ്യമപ്രവർത്തനം നേരിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഒരു പ്രോസിക്യൂട്ടറെ വെക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതും സർക്കാർ പറഞ്ഞത് അതിജീവിതയ്ക്ക് വേണമെങ്കിൽ വെക്കാമെന്ന്. അതിജീവിതം എവിടെ നിന്ന് വെക്കുന്നത്? സർക്കാർ വെക്കേണ്ട പ്രോസിക്യൂട്ടർ, സർക്കാർ പൈസ കൊടുക്കണം. അതിജീവിതയാണ് പൈസ കൊടുക്കുന്നത്. അതിജീവിതയ്ക്ക് അത്രമാത്രം സ്വത്തുണ്ട്. ദിലീപിനെ പോലെ അത്ര വലിയ സ്വത്തുകാരെയാണ് അതിജീവിത. ദിലീപ് കാണാവുന്ന എല്ലാം വാരിക്കൂട്ടിയില്ലേ? പക്ഷെ എന്ത് പറഞ്ഞിട്ട് സ്വസ്ഥതയില്ലല്ലോ, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അതാണല്ലോ എൻ്റെ സത്യം. അതിജീവിതയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളത് വേറെ. പക്ഷേ ദിലീപ് എന്തുണ്ടായിട്ടെന്ത് ഫലം? ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലുള്ള അവൻ ശിക്ഷിക്കപ്പെടും. അതിനുള്ള പോരാട്ടം നമുക്ക് ജീവനുള്ള കാലമെന്ന്, എനിക്കും എൻ്റെ സ്ഥാനം ജീവനുള്ള കാലം ഈ ദിലീപ് കേസിൽ നമ്മൾ പോരാടുകയും ചെയ്യും. അതിലൊരു ഭയവുമില്ല,
ആരെയും പേടിക്കുന്നുമില്ല. എത്ര ഉന്നതനപ്പുറം ഉണ്ടെങ്കിലും അത് റിപ്പോർട്ടർ ടി വി എന്ന ഈ സ്ഥാപനം എം ബി നികേഷ് കുമാറിൻ്റെ കീഴിൽ സാറിൻ്റെ കീഴിൽ ഞങ്ങൾ നിൽക്കുന്നത്ര കാലം അത് പോരാടുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. ഓക്കെ, ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് എന്താണ് അതിനെ കുറിച്ചുള്ള ഇക്കാരുടെ അഭിപ്രായം? എനിക്ക് ഡബ്ല്യു സി സിയുടെ കാര്യത്തിൽ തുടക്കത്തിൽ ഡബ്ല്യു സി സി ഉണ്ടാകുന്നതിന് അതിജീവിത വിഷയമായിട്ടാണ്. ഇപ്പോൾ അത് വേണ്ട രീതിയിൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈയിടയ്ക്കാണ് അതിജീവിതയ്ക്ക് വേണ്ടി കൂട്ടായ്മ വഞ്ചി സ്ക്വയറിൽ ആദ്യം സംഘടിപ്പിക്കുന്നു. അതിനിപ്പോൾ തൃശ്ശൂർ സംഘടിപ്പിച്ചു. അതിനു മുമ്പ് ഈ കോടതി വിധി വരുമ്പോൾ വേറെ ദിവസം സംഘടിപ്പിച്ചു. ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ വെറുതെ എഴുതിയാൽ പോരാ. നമുക്ക് എന്തെഴുതാനും നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതിൽ ആർക്കും എഴുതാം. ഡബ്ല്യു സി സി ഇപ്പോൾ നിൽക്കുന്ന നിലപാട് ഞാൻ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത്. പരസ്യമായിട്ട് ഇറങ്ങണം. അവർ 50 പേരെങ്കിൽ അതിൽ 25 പേരെങ്കിലും ഇറങ്ങണം പരസ്യമായിട്ട്. അവർക്ക് സിനിമ ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ സിനിമയുണ്ട്, അവർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുണ്ട്, അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡബ്ല്യു സി സി ഡബ്ല്യു സി സി രംഗത്ത് വരണം. എന്തുകൊണ്ട് ഡബ്ല്യു സി സി വരുന്നില്ല? ഈ ഡബ്ല്യു സി സി ഉണ്ടാകാൻ കാരണം ഈ അതിജീവിതയായിട്ടുള്ള വിഷയത്തിലാണല്ലോ. അമ്മ സംഘടനയുമായിട്ട് പിരിഞ്ഞ് ഡബ്ല്യു സി സി ഉണ്ടാകുന്നു. അന്ന് എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കി ഡബ്ല്യു സി സി? ഡബ്ല്യു സി സി എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും. ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം അത്ര നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് പരസ്യമായിട്ട് പറയാൻ എനിക്ക് വേദി കിട്ടിയ സന്തോഷമായി. ഡബ്ല്യു സി സി ഇപ്പോൾ ചെയ്യുന്ന നിലപാടിൽ അത്ര തൃപ്തനല്ല. അവരൊരുമിച്ചിറങ്ങണം. എവിടെ ബാക്കിയുള്ള വിഷയം? ഡബ്ല്യു സി സിയിൽ വന്നപ്പം ആ കുട്ടികൾക്കൊക്കെ പല സിനിമ കിട്ടാതെ പോയി. അതൊക്കെ സത്യമാണ്. അവരൊറ്റപ്പെട്ടു പോയി. പാർവതി ഒറ്റപ്പെട്ടു പോയി. രമ്യ നിമിഷം ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒത്തിരി പേര്. പത്മപ്രിയ ഒറ്റപ്പെട്ടു പോയി. രവിതയുടെ കഴിവുകൊണ്ട് ചില സിനിമകൾ കിട്ടുന്നു. ഇവർക്കെല്ലാം കഴിവില്ലാത്തതുകൊണ്ട്, എല്ലാവരും കഴിവുണ്ട്, അവരൊറ്റപ്പെട്ടു പോയി. പക്ഷേ അവർ പോരാടുന്ന പോരാട്ടം വിജയം കാണുന്നവരെ അതിജീവിതയ്ക്കൊപ്പം നിന്ന് തെരുവിലിറങ്ങണവർ. ഇപ്പം എത്രയോ സ്ത്രീകൾ തെരുവിലിറങ്ങി സമരത്തിനിറങ്ങി. എന്തിനാ ഈ ഡബ്ല്യു സി സി ഒന്നോ രണ്ടോ പേര് വന്ന് പേരിൽ വന്ന് പ്രസംഗിച്ചിട്ട് പെട്ടെന്ന് പോകുന്ന കാഴ്ച ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വഞ്ചി സ്ക്വയറിൽ ഞാൻ പോയതാണ് റിപ്പോർട്ട് ചെയ്യാൻ. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന ആളാണ്. ഒരാളാണ് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം വരെ ഇരിക്കാൻ അവർ തയ്യാറില്ല. അവരുടെ പ്രശ്നം കഴിഞ്ഞാൽ അവർ പോകുന്നു. അപ്പോൾ ഡബ്ല്യു സി സി ഇടപെടുന്നുണ്ട്. പക്ഷേ ഇടപെടുന്നത് പോരാ, ശക്തമായിട്ട് ഇടപെടണം. ഒരു സംഘടനയെ പിളർത്തിക്കൊണ്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയം വരെ അവർ മുന്നിൽ നിന്ന് പോരാടണം. അത് ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കണം. അവർ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ഇപ്പോൾ ഇക്ക തന്നെ പറഞ്ഞു ഡബ്ല്യു സി സി വന്ന സമയത്ത് ഈ ഒരു കേസിൽ ഒരു സപ്പോർട്ടായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന പല നടിമാർക്കും സിനിമയിലുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് പല ആക്ടേഴ്സിനെയും നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അവരവരുടെ ആ ഒരു സമയത്ത് ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് അമ്മയിൽ നിന്ന് അവർ പിരിഞ്ഞ് ഡബ്ല്യു സി സി തുടങ്ങി അതിജീവിതയ്ക്ക് വേണ്ടി സപ്പോർട്ടിങ് എന്നുള്ള രീതി തന്നെയായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം അവർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല, അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കാം ഒരു റീസൺ. എന്താണ് ഇക്കയുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? അല്ല, ഈ ഡബ്ല്യു സി സിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവർ പലവരും ഔട്ടായി പോകുന്നു. നമുക്കറിയാം ഡബ്ല്യു സി സി രൂപീകരിക്കുകയും രൂപീകരിക്കുന്ന കാലം തൊട്ട് മഞ്ജുവാരിൽ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയ ചരിത്രമൊക്കെ നമുക്കറിയാം. അതിൽ കുറേ ആളുകളുണ്ട്. അവർ പല ആളുകളും ഇപ്പോൾ ഡബ്ല്യു സി സിയിൽ അംഗമാണോ എന്ന് പോലും നമുക്ക്. മഞ്ജുവാരൊന്നും ഇപ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന പോലും ഇല്ല. അപ്പം മഞ്ജുവാർ കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ ഈ കഴിഞ്ഞ കൊല്ലത്തെ ജനറൽ ബോഡിയിൽ പങ്കെടുത്തു. അത് ഭയങ്കര വിജയമായിട്ട് അമ്മ സംഘടന കാണുന്നുണ്ട്. മഞ്ജുവാർ ഡബ്ല്യു സി സിയുടെ ഭാഗമായിട്ട് ഇരുന്നിട്ട് അവിടെ വന്ന് പങ്കെടുത്ത ഒരു വ്യക്തിയുണ്ട്. മഞ്ജുവാരിൽ മാത്രമാണ്. അപ്പോൾ മഞ്ജുവാരിൽ കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുമാണ് കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. മഞ്ജുവാറിൻ്റെ എനിക്കറിയാം മഞ്ജുവാറിന് ഈ വിഷയമായി വന്നിട്ട് രണ്ടാമത്തെ ഈ ബാലചന്ദ്രവുമായി വെളിപ്പെടുത്തലുമായി രണ്ട് തവണയാണ് ആ പോലീസ് മൊഴിയെടുത്തത്. ഈ രണ്ട് തവണ ഞാനാണ് റിപ്പോർട്ട് ചെയ്തത് ക്രൗൺ പ്ലാസയിൽ വന്ന് മൊഴിയെടുക്കുന്നത്. പക്ഷേ മഞ്ജുവാറിൻ്റെ നിലപാട് അങ്ങനെ നിൽക്കുന്നു. ഈ പറഞ്ഞു വെച്ചതിൽ നിന്ന് നമുക്ക് നോക്കാം. രേവതി ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ഈ അമ്മ സങ്കടമായിട്ട് പ്രശ്നമുണ്ടായി ഇറങ്ങി തിരിച്ചാണ്. അമ്മയുടെ ആ ജനറൽ ബോഡിയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര വിഷയം ഉണ്ടായാണ്. പത്മപ്രിയ പിന്നെ മമ്മൂട്ടിയൊക്കെ ചർച്ച ചെയ്തിട്ട് രമ്യതയിൽ പരിഹരിക്കുന്നു. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന ഒരാളെയും നമ്മൾ കാണുന്നില്ല. പഴയ ആൾക്കാരായ ആ ദീദി ദാമോദരനുണ്ട്, അങ്ങനെ കുറച്ച് പേര്. സിനിമയിലൊന്നും അങ്ങനെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന കുറച്ച് പേര് മാത്രമാണ് ഒരു ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും വരാൻ ധൈര്യം കാണിക്കുന്നുള്ളൂ. ഇവരെ കിട്ടുന്നില്ല. ഇവരെ ഫോൺ ചെയ്താൽ കിട്ടില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. റീമാക്കല്ലുകൾ വിളിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്. റീമാക്കല്ലുകൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട്. വളരെ പേരെടുത്ത് പറയാൻ ഞാൻ ഭയങ്കര വിമർശനം ആയിപ്പോകും എനിക്ക്. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ഡബ്ല്യു സി സി എന്തു ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് വേണ്ടി കൂട്ടായ്മയെ വിരിഞ്ഞ ഡബ്ല്യു സി സി ഏതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്?
എത്ര സ്ത്രീകൾക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. ഇവരൊരു കൂട്ടായ്മ മാത്രമുള്ളത് ഞാനതിപ്പോഴും ഞാൻ അത് തന്നെ നിൽക്കും. കാരണം WCCയുടെ ഒരു വരവ് ഭയങ്കരമായിട്ട് നമ്മൾക്ക് പ്രതീക്ഷിച്ചിരുന്നു, സ്ത്രീകൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടും. പക്ഷേ WCCയുടെ പോരാട്ടമാണോട്ടോ ഇതെല്ലാം വിഴിയം കണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇൻ്റേർണൽ കമ്മിറ്റി തുടങ്ങിയില്ലേ, ആ കമ്മിറ്റി ഇവിടെ പോയി. WCC പോരാടുന്ന കോടതി ഇടപെട്ടിന് ഇൻ്റേർണൽ കമ്മിറ്റി വേണം, പരിഹാര സെല്ല് വേണം, ഏത് ഓരോ ഷൂട്ടിംഗ് സ്ഥലത്ത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ അമ്മയിലൊരു സെല്ല് രൂപീകരിച്ചു. എന്തുണ്ടായോ, പിളർന്നില്ലേ, അത് നിന്നുപോയില്ലേ. ഒരു നിർമ്മാതാവിൻ്റെ കേസ് വന്നപ്പോൾ, വിജയബാബുവിൻ്റെ കേസ് വന്നപ്പോൾ, WC ഈ പരിഹാര സെല്ല് ശ്വേതാമേനോൻ ഉൾപ്പെടെയുള്ളവർ മാലാപ്പാറു ഇതുള്ളവർ രാജിവെച്ചില്ലേ. അപ്പോൾ അവിടെ ഇരട്ടത്തപ്പ് വന്നില്ലേ. അപ്പോൾ ഇതൊന്നും നടക്കാത്തൊരു സ്ഥിതിയുണ്ട്. നമ്മൾ എന്ത് വേണമെന്ന് ആലോചിച്ചാലും എപ്പോഴും നടക്കണമെന്ന് നമ്മൾ ആലോചിച്ചാൽ, ഇപ്പോൾ താങ്കൾ ഉൾപ്പെടുന്ന ഓൺലൈൻ ടീം, അല്ലെ ഞാൻ ഉൾപ്പെടുന്ന ന്യൂസ് ടീം, ഞാനൊരു കാര്യം ആലോചിച്ചാൽ നടത്തണമെന്ന് ആലോചിച്ചാൽ അത് ആലോചിക്കാനേ പറ്റുള്ളൂ. എനിക്ക് മുകളിൽ കുറേ പേരുണ്ട്, നടക്കില്ലെന്നേ. ഈ WCC അതാ, ഇപ്പോൾ WCCയിൽ ഒരു കൂട്ടായ്മ, ഒരു ഒത്തൊരുമ ഇല്ലാതെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒത്തൊരുമ ഇല്ലാതായി പോകുന്നു. അതുകൊണ്ടാലോ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നത്. ഈ WCC തുടങ്ങിയത് എന്ത് പറഞ്ഞാന്ന് നമ്മൾ ഇപ്പോഴും ഓർക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഇവർ വാദിച്ചു, വാദിച്ചതൊക്കെ വിജയിക്കാൻ സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് വിജയിച്ചത്. എവിടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ? എന്താണ് പൂത്തിവെക്കുന്നത്? WCC രണ്ട് നിലപാട്, ആദ്യം പറയുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വിടണമെന്നു, പിന്നെ വേണ്ട എന്ന് പറഞ്ഞു രാജീവുമായിട്ട് മന്ത്രിയായിട്ട് ചെറിയ വാക്കുകൾക്കുണ്ടായ മന്ത്രി അത് കറക്റ്റായി പറയുന്നു. ഈ രണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകാനേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പല വമ്പന്മാരും പെടും, അത് ഉറപ്പാണ്. പല വമ്പന്മാരുടെയും പേരുണ്ട്. ഇനി ഞാനിത് പറഞ്ഞു വെച്ചാൽ എൻ്റെ പേരും ചിലപ്പോൾ ഇവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വേറെ രീതിക്ക് കൊണ്ടുവരും കേട്ടോ, അതൊന്നും എനിക്ക് ഭയമില്ല. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാകുന്നുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടാൽ പല വമ്പന്മാരും ഒറ്റയടിക്ക് താഴത്തേക്ക് പോകും. ആ റിപ്പോർട്ട് പുറത്തു വിടണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ. ഈ പൊതുവെള്ള ചർച്ചയിൽ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും WCC ആവശ്യപ്പെടുന്നു, പിന്നെ മറക്കം പറയുന്ന രീതി കണ്ടു തുടങ്ങുന്നു എന്നൊരു സംശയം എനിക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ആർക്ക് എന്ത് നേരസെന്ന് പറഞ്ഞാൽ, ഞാൻ ആരും ഇവരുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അധ്വാനിച്ച് എൻ്റെ സ്ഥാപനം തരുന്ന ശമ്പളത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നത്. ഇവരാരും എനിക്ക് പൈസ തരാറില്ല. ഇവർക്ക് വേണ്ടി ഇന്നത് പറയാൻ, ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്നത് പറയാനൊന്നും എന്നെ ഇരുത്താറൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നവരാണല്ലോ നമ്മൾ കാണുന്നു, ദിലീപ് കേസിലൊക്കെ കാണുന്നു ഇല്ലേ, കാണുന്നുണ്ട്, ഇയാളും കാണുന്നുണ്ടല്ലോ. പക്ഷേ WCCയുടെ നിലപാടിൽ ഞാനിപ്പം തൃപ്തനല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ തൃപ്തനല്ല. ഞാൻ ഇതിലും കൂടുതൽ WCC പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു നിലപാടിൽ ഞാൻ തൃപ്തനേ അല്ല. അതൊരു പക്ഷെ അവർക്കുള്ള സിനിമയിലുള്ള അവസരങ്ങൾ കുറയുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കാം ഒരു കാര്യം എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ നമ്മൾ ചോദിക്കട്ടെ, എനിക്കിപ്പം ഈ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന വെച്ചാൽ എനിക്ക് വേറൊരു ചാനലിൽ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിശ്വസിച്ച് നമുക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. WCC പേര് രംഗത്തിറങ്ങി വേറെ സിനിമ കിട്ടില്ല, അവർക്ക് സിനിമ കിട്ടുന്നില്ലല്ലോ. അവരെ ഒറ്റപ്പെടുത്തി തുടങ്ങിയില്ലായിരുന്നോ? പല സംവിധായകരും പല നിർമ്മാതാക്കളും പല ആക്ട് ചെയ്യുന്നവരും ഇവരെ ഒഴിവാക്കി നിർത്തിയില്ലേ? ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ താരസംഘടനയിൽ നിന്നുള്ളവർ. അങ്ങനെ താരസംഘങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടായില്ലേ എത്ര പ്രാവശ്യം? എനിക്ക് തോന്നുന്നു അമ്മാസംഘങ്ങളൊരു മോഹൻലാൽ പ്രസിഡൻ്റായ ഉടൻ തന്നെ വലിയ വിഷയം അങ്ങേരെന്ന് വിളിച്ചു പത്രസമ്മേളനത്തിൽ. നടിയെന്ന് വിളിച്ചു, നടിയെന്ന് വിളിച്ചു, നടിയെന്ന് വിളിക്കാൻ പാടില്ലെന്നാണ് അന്ന് ചോദിച്ച രേവത് ഉൾപ്പെടെ. രേവത് തിരിച്ച് അങ്ങേരെന്ന് വിളിച്ചു മോഹൻലാലിനെ. മോഹൻലാൽ ചോദിച്ചു അങ്ങേരെന്ന് വിളിച്ചു എന്തിനാന്ന്. അവർ രണ്ടുപേരും അങ്ങോട്ടും വലിയ പ്രശ്നത്തിന്, വലിയ ഈഗോ പ്രശ്നം വർക്ക് ചെയ്തു. പിന്നെ അത് ഇതൊക്കെ ചർച്ച ചെയ്താണ് അത് ഒത്തുതീർപ്പിലേക്ക് പോയത്. രമമൂട്ടി ഉൾപ്പെടെ ഉള്ളവർ, എനിക്കറിയാം മോഹൻലാൽ അതിനകത്ത് ഒത്തിരി ഇടപെട്ടു. ബാബുരാജ് ഒത്തിരി ഇടപെട്ട ഒരു വ്യക്തിയാണ്. നമുക്ക് പേരെടുത്ത് പറയാൻ ഒത്തിരി പേരുണ്ടോ? പക്ഷേ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും പൊരുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, താരസംഘടനയിലും WCC രണ്ടായി, താരസംഘടനയിൽ നിന്ന് പിളർന്ന് WCC ഉണ്ടായിട്ടുണ്ടെങ്കിലും താരസംഘടന വേറെ രീതിക്ക് യാത്ര ചെയ്യുന്നു, WCC വേറെ രീതിക്ക് യാത്ര ചെയ്യുന്നു. രണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യുന്നില്ല, രണ്ടും രണ്ട് ധ്രുവത്തിൽ പോകുന്നു. ഒരു കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. ഒരു പുഴയുണ്ടെങ്കിൽ ഒരു കരയുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ പുഴയ്ക്ക് നടുക്കിലാണ് ഈ അതിജീവിതം കിടക്കുന്നത്. ഇപ്പോൾ അവളെ കൈപിടിച്ച് ഉയർത്താൻ ആരും ശ്രമിച്ചിട്ടില്ല, താരസംഘടനയും ശ്രമിച്ചിട്ടില്ല, WCCയും ശ്രമിക്കുന്നില്ല. ശ്രമിച്ചെങ്കിൽ അവൾ എന്നേ ആ പുഴയിൽ നിന്ന് നേരെ ചാടി എഴുന്നേറ്റേനെന്നറിയോ? ഇവർക്ക് എന്താ മടി? ഇത് ചോദിക്കുന്നവർക്കാണ്, ഇത് ചോദിക്കുന്നവരാണ് തെറ്റുകാർ. ഞാൻ ഉൾപ്പെടെ തെറ്റുകാരാവുകയാണ്. നമ്മളൊരു വാർത്ത ചെയ്താൽ നമുക്കെതിരെ എന്താണ്? ഞാൻ ദിലീപിൻ്റെ എതിരാളിയാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്, നിൻ്റെ സ്വഭാവം നമുക്കറിയാം, നീ ആരാണിത് പറയാൻ? ഞാൻ ആരുമല്ല, ഞാൻ ഈ രാജ്യത്തിലൊരു പൗരൻ. ഞാൻ നേരത്തെ പറഞ്ഞത് താനൊരു പെൺകുട്ടിയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവും, രാത്രി വൈകിയായിരിക്കും വീട്ടിൽ പോകണം, ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ളവർക്ക് പോരാടില്ലേ പിന്നെ എന്ത് സമൂഹം, എന്ത് രാഷ്ട്രീയം, എന്ത് സിനിമ?
അപ്പോൾ ഡബ്ല്യു സി സിക്ക് സിനിമ മതിയോ? പോരാ, ഡബ്ല്യു സി സി തുടങ്ങി വെച്ച പ്രവർത്തനം അതേപടി കൊണ്ടുവരണം. ഞാൻ അത് തന്നെ വീണ്ടും ആർത്തുകയാണ്. ഡബ്ല്യു സി സിയുടെ പ്രവർത്തനം ഇപ്പോഴത്തെ തൃപ്തനല്ലാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമ്മയിൽ നിന്നും സെപ്പറേറ്റായി കുറച്ച് നടിമാർ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഡബ്ല്യു സി സി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇക്കെ തന്നെ പറഞ്ഞു, ഇപ്പം അവരെയൊക്കെ സിനിമയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നിർത്തി എന്നുള്ളൊരു ഒരു അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അവർക്കൊന്നും സിനിമ കിട്ടുന്നുണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു ഫേസ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തന്നെ സിനിമ നിർമ്മിക്കും, ഞങ്ങൾ തന്നെ സിനിമ ചെയ്യും, അഭിനയിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഇന്ന് അങ്ങനെ തന്നെയാണോ? പലരും ഇന്ന് അതിൽ ഒറ്റപ്പെട്ടു പോയതായിട്ട് ഇക്കൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, പാർവതിയെ ഒരു സമയത്ത് അത് പറഞ്ഞെങ്കിലും അതൊന്നും നടപടിയായിട്ടില്ല. പാർവതി ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ലേ? അതെ, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ അഭിനയിച്ചില്ല, മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൂടെ. പാർവതിക്ക് സിനിമ കിട്ടിയില്ലേ? ചിലവരിപ്പോഴും ഒറ്റപ്പെട്ടു വേണം. അപ്പോൾ ഇരട്ടത്താപ്പുണ്ട് ഇവിടെ. ആ ഇരട്ടത്താപ്പ് പാടില്ലല്ലോ, ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യണം. ഡബ്ല്യു സി സി ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കാൻ പറ്റില്ലേ? അമ്മാ സംഘടന 2020 എടുത്തില്ലേ? എടുത്തില്ലേ? ഡബ്ല്യു സി സിക്ക് എടുക്കാമല്ലോ, അതിനുള്ള കഴിവുള്ള നടിമാരുണ്ടല്ലോ അവിടെ. ഡബ്ല്യു സി സി വിചാരിച്ചാൽ നടന്മാരെ കിട്ടില്ലേ? അപ്പോൾ അവിടെ ഇരട്ടത്താപ്പുണ്ട്. ഈ ബിദു വിൻസെൻ്റ് സിനിമ ഡയറക്റ്റ് ചെയ്തില്ലേ, ഫെപ്കയുടെ പ്രസിഡൻറ്റുമായിട്ട് ചേർന്ന് സ്റ്റാൻഡപ്പ് സിനിമ, നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ അവരവരുടെ നിലനിൽപ്പ് എല്ലാവരും നോക്കുന്നു. നിലനിൽപ്പാണ് ഇവരെല്ലാം വിഷയം. ഇവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് സിനിമയില്ല, അതില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ ചില ആൾക്കാരുടെ നിലനിൽപ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ഡബ്ല്യു സി സിനെ അടച്ച് ആക്ഷേപിക്കുന്നതല്ല. ഡബ്ല്യു സി സി ചെയ്ത പ്രവൃത്തി എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചാണ്. വഞ്ചി സ്ക്വയറിലെ ഒരു കൂട്ടായ്മ വന്നപ്പോൾ ഡബ്ല്യു സി സിയുടെ ഒരാൾ വന്നതവിടെ, അന്നവിടെ പ്രസംഗിക്കാൻ വന്ന മിനി അഡ്വക്കേറ്റ് മിനി, ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകയാണ്, അഡ്വക്കേറ്റ് മിനി പറഞ്ഞൊരു വാക്കുണ്ട്, ഡബ്ല്യു സി സി പാളത്തിൽ ഒളിച്ചിരിക്കണം എന്ന് വെച്ച് ഒരാളെ പേരിന് മാത്രം പ്രസംഗിക്കാൻ വിളിച്ചത്. താരസംഘടന അമ്മയെന്നാരും വരുന്നില്ല, അത് നമുക്കറിയാം, അവിടെ ആരും വരാറുമില്ല. പക്ഷേ ഡബ്ല്യു സി സി വരണ്ടേ? ഞാനിത് എവിടെയും പറയും. ആ പറയുന്നതുകൊണ്ട് എനിക്ക് കല്ലേറ് കിട്ടിയാൽ ഞാൻ കല്ലേറ് കൊള്ളും, തിരിച്ചറിയില്ല. പക്ഷേ രണ്ട് മൂന്ന് കല്ലേറെ കൊള്ളുമല്ലോ ഞാൻ. നാളാമത് ഞാൻ പൊട്ടിത്തെറിക്കാൻ ഒരു മാതി. ഇപ്പോൾ എന്തോ ഓൺലൈനുണ്ട്, നമുക്ക് എന്ത് പറയാൻ പാടില്ലേ? നമുക്ക് മുഖത്ത് നോക്കി പറയാൻ മേലേ. താരസംഘടന അമ്മയുടെ ഒരു നിലപാട് ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ താരസംഘടന എല്ലാ മീറ്റിങ്ങിലും ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ആളാണ്. എന്നെ അതുകൊണ്ടാണ് എല്ലാവരും ചേർത്ത് പിടിക്കുന്നതും. ഞാൻ എന്ത് കാര്യവും തുറന്നു പറയുന്നതാണ് ചേർത്ത് പിടിക്കുന്നത്. നമ്മൾ ഒളിച്ച് പറയില്ല, തുറന്നു പറയുന്നതാണ് എന്നെ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കുമ്പോഴാണ് എനിക്ക് പറയാനുള്ള ഒരു ആർജവം കൂടുന്നത്, അല്ലേ? ചേർത്ത് പിടിക്കുന്ന ആർജവം കൂടുതലും. അതുകൊണ്ട് എന്നെ ആർക്കും പേടിയായിരിക്കാം, അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമായിരിക്കാം, എൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിൽ ഇരിക്കാൻ ഭയമുള്ളവരുണ്ടാകാം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മറുപടി കിട്ടണം വരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. അതെൻ്റെ ഒരു പോളിസിയാണ്. ആ പോളിസി എന്നെ പഠിപ്പിച്ച എം ബി നികേഷ് കുമാറാണ്. ന്യൂസ് ചാനൽ എന്താണെന്ന് കാണിച്ചതെന്ന് ഇന്ത്യാവിഷനാണ്. ന്യൂസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കാണിച്ചത് ഇന്ത്യാവിഷനാണ് പഠിപ്പിച്ച്. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ളവർ മാത്രമേ ഇപ്പോൾ കേരളത്തിലെ മാധ്യമ മേഖലയിലുള്ളൂ, ഏത് ചാനലെടുത്ത് നോക്കിയാലും, അല്ലേ? ഏത് ചാനലെടുത്ത് നോക്കിയാലും എം ബി നികേഷ് കുമാർ സാറിൻ്റെ ശിഷ്യന്മാരുള്ളൂ. അപ്പോൾ അവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പം നമുക്ക് അങ്ങ് എന്ത് പറയുക, പൂണ്ട് വിളയാടാം. സത്യത്തിൻ്റെ കൂടെ കേട്ടോ, വെറുതെ അല്ല, ചുമ്മാ വിളയാടിയിട്ട് കാര്യമില്ല. പൂണ്ട് വിളയാടണമെങ്കിൽ നമ്മൾ സത്യം കാണണം. എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ദിലീപിനെ തൂക്കി കൊല്ലണമെന്നല്ല ഞാൻ പറയുന്നത്, അതിജീവിതയ്ക്ക് നീതി ലഭിക്കും വരെ റിപ്പോർട്ടർ ടിവിയും എം ബി നികേഷ് കുമാർ സാറിൻ്റെ കീഴിലുള്ള ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോരാടുകയും ചെയ്യും. അത് ആരെ ശിക്ഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, കോടതിയാണ് തീരുമാനം. പക്ഷേ കോടതി കാര്യങ്ങൾ എടുക്കുമ്പോൾ നീതിയുക്തമായി എടുക്കും. എപ്പോഴും നമ്മൾ ബഹുമാനിക്കുന്ന കോടതിയാണ്, അല്ലെ? അവസാനമാണ് നമുക്ക് കോടതി. മാധ്യമപ്രവർത്തകർക്ക് ആകെ പേടിയുള്ള കോടതി മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഞങ്ങൾ കാർഡ് കാണിച്ച് കയറും. പക്ഷേ കോടതി കാർഡ് കാണിച്ചൊന്നും കയറാൻ പറ്റുമല്ലോ, കയറിപ്പോയി അവിടെ പിടിച്ചിരുത്തും. എന്നെ ഈ കോടതി ചോദ്യം ചെയ്തിട്ടുള്ള ഈ അതിജീവിതകരമായിട്ട് എന്നെ ഈ കോടതി ചോദ്യം ചെയ്താണ്. ഒരു സമയത്ത് ചോദ്യം ചെയ്ത് എന്നെ വിളിച്ച് എന്നെ അവിടെ പരസ്യമായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്തു. നമ്മുടെ വാർത്ത കൊടുക്കുന്നത് തെറ്റാന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം ഞാൻ എഴുന്നേറ്റേക്കേണ്ടി വന്നു. എൻ്റെ ഭൂതകാലം ഉൾപ്പെടെ ചോദിച്ചു. പക്ഷെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിലും വലിയ സംഭവം ഉണ്ടായി, അതും കൂടെ പറയാതിരിക്കാൻ പറ്റുമല്ലോ. ഈ ദിലീപിൻ്റെ അഭിഭാഷകർ നമ്മളെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയോ ചെയ്തല്ലോ. നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്, നോക്കിയിരുന്നോ, പണി തരുന്നുണ്ട്, എൻ്റെ ബോസിന് പണി തരുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ അവരെവിടം വരെ എത്തി? ഇപ്പോൾ നേരത്തെ ചോദിച്ചതന്നെ പറഞ്ഞു, നമുക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചു. ഭയമുണ്ടായിട്ട് കാര്യമുണ്ടോ? ആ പുള്ളി പറഞ്ഞു നമുക്ക് ഷെഡിൽ കയറി ഇരിക്കാൻ പോയി, വീട്ടിൽ പോയി. വീട്ടിൽ പോയി വാർത്ത പുറത്ത് വരുമോ? ആരൊക്കെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് കാണേണ്ടത്. ആരും കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ ഭയറ്റണം.
ഇയാളൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത് ഇയാൾ ഫൈറ്റ് ചെയ്യണം. അമ്മൂട്ടി എവിടെ ഇരിക്കണമെങ്കിൽ, മോഹൻലാൽ ഇരിക്കണമെങ്കിൽ, ഷാറുഖ് ഖാൻ ഇരിക്കണമെങ്കിലും, രജനീകാന്ത് ഇരിക്കണമെങ്കിലും ചോദിക്കണം. ചോദിക്കാനുള്ള തുറന്ന് ചോദിക്കണം. അവർക്കെതിരെ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചിട്ടേ പോകുള്ളൂ നമ്മൾ. അല്ല, അവരെ ഈ സിനിമയിൽ സൂചിപ്പിച്ചിട്ട് പോകല്ല നമ്മൾ. ആ ഇത് നല്ല പടം ആട്ടോ, കൊമ്പീര പടം ആട്ടോ, പറയൂ സാർ ആ പടം എങ്ങനെ ഉണ്ടായിരുന്നു. അത് മാത്രമേ അപ്പോൾ കാണുന്ന വിവാദം എന്തെങ്കിലും മനസ്സിൽ അങ്ങോട്ട് ചോദിച്ചു തന്നെ അപ്പോഴേ ഇഷ്ടപ്പെടുള്ളൂ. നമ്മൾ സൂചിപ്പിച്ചിട്ട് പോകുന്നവർ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂ എടുത്തില്ലേ അല്ലേ. ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല, ആ ഗണത്തിൽ പെടില്ല കേട്ടോ. ആ ഗണത്തിൽ പെടാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ, മലയാള സിനിമയിൽ നിന്നല്ല, ഇപ്പോൾ സിനിമാ മേഖലകളിൽ തന്നെ മാഫിയകളും റാക്കറ്റ്സുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയ പേഴ്സൺ എന്നുള്ള നിലയിൽ എന്താണ് ഇക്കേട്, അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? ഇത് കാലാകാലങ്ങളുള്ളതാണ്. ഒരു ഗ്രൂപ്പുണ്ട്, ഒരു മാഫിയ, അത് പല കേന്ദ്രങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഈ സിനിമ, ഇപ്പം ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ ഇവരെ കൂട്ടുകെട്ടുണ്ടല്ലോ. കുറച്ച് ആ കൂട്ടുകെട്ടിൽ നിന്നല്ല അവർക്ക് ആ സിനിമയുള്ളൂ എന്ന് പൊതുവെ പറയുന്നുണ്ട് ഇല്ലേ. അത് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. ആ ഗ്യാങ്ങിൽ പെടണമെങ്കിൽ കുറേ കടമ്പകൾ കിടക്കണമെന്നാണ് പറയുന്നത് സിനിമാ മേഖലയിൽ. ഞാൻ ഇതൊക്കെ ചോദിച്ചു, ഞാൻ ദിലീഷ് പോത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഫഹദ് ഫാസിലിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ജോണി ആൻ്റണിയുടെ അടുത്ത് ഈ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. ജോണി ആൻ്റണി ഇൻ്റർവ്യൂ എടുത്തോളൂ ചോദിച്ചു, ഡയറക്ടറായിരുന്നു ജോണി ആൻ്റണി സിനിമയാണ്. അപ്പോൾ അതൊക്കെ കാലാകാലങ്ങളുള്ളതാണ്. പക്ഷേ അടിച്ചമർത്തപ്പെടുന്നുണ്ട് ചില ആളുകൾ, സിനിമയ്ക്ക് ചാൻസ് കിട്ടാതെ പോകുന്നുണ്ട്. അത് ഇവരുടെ ഗ്യാങ്ങിൽ പെടാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. ഗ്യാങ് എപ്പോഴും ഉണ്ട്. അത് സൗബിൻ ആണെങ്കിലും, സൗബിൻ ആ കൂട്ടുകെട്ടാണ്, സൗബിൻ, ദിലീഷ് പോത്തൻ, അങ്ങനെ കുറേ കൂട്ടുകെട്ടുണ്ടല്ലോ. ആ കൂട്ടുകെട്ട് എപ്പോഴും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് എത്താൻ ചില സിനിമാ പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. സാധിച്ചു കിട്ടിയാൽ അവരൊരു ഗ്യാങ്ങായിട്ട് വീണ്ടും പോവും. കാലാകാലങ്ങളിലുള്ളതാണ് ഈ ഗ്യാങ് ഉണ്ട്, ഈ പറയുന്ന പോലെ മാഫിയ ഉണ്ട്. മാഫിയ ഇല്ലാതെ സിനിമാ മേഖലയുണ്ട്. ഗുണ്ടായുസം ഉണ്ടെന്ന സിനിമയിൽ, എന്ത് ആൺപ്രമാണിത്വമുണ്ടെന്ന സിനിമയിൽ, എന്തോരമുണ്ട്. ഇല്ലാന്ന് ഏതെങ്കിലും ഒരു സ്ത്രീകൾ പറയട്ടില്ലാന്ന് ആരും പറയില്ല. ആ പ്രമാണിത്വം ഇന്നും കാണിക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളുള്ള, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴല്ലേ ഈ കാരവാൻ സമ്പ്രദായമൊക്കെ വന്ന്? പണ്ട് എൻ്റെയൊക്കെ കാലത്ത് കാരവാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കാണുമ്പോൾ കാരവാനൊന്നുമില്ല. ഇപ്പോഴുള്ള കാരവാൻ സമ്പ്രദായം, ആ കാരവാനിൽ അവരെല്ലാവരും ഒരു ഡ്രസ്സ് മാറുന്നതാണെങ്കിൽ, ഒരു സാരി മറച്ച് പിടിച്ചിട്ട് മാറുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോൾ അതിനൊക്കെ സംവിധാനം കൂടിയപ്പോൾ അതിനും കുറ്റം പറയുന്നവരുണ്ട് ഇല്ലേ. അതിനും കുറ്റം പറയുന്നവരുണ്ട്. ആ സമ്പ്രദായം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ സൗകര്യം കുറവ് പറയുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ സിനിമയിൽ എല്ലാ മാഫിയോടൊപ്പം തന്നെ എവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ മാഫിയ എന്ന് പറയുമ്പോഴും, ഈ നമ്മളൊരു ഗ്യാങ്ങിൽ പോയി പെടണമെന്ന് പറയുമ്പോൾ, ഇതിനെല്ലാം ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണണം. ഇപ്പം നിർമ്മാതാവിനെ തേടിപ്പോകേണ്ട കാര്യമില്ല. സിനിമാ നടന്മാർ തന്നെ നിർമ്മാതാവുക, മനസ്സിലായോ? ആ കാലഘട്ടത്തിലേക്ക് പോയി സിനിമാ നടന്മാർ നിർമ്മാതാവുക. അപ്പം നിർമ്മാതാവിൻ്റെ കാലം തീർന്നു. അവർ തന്നെ സിനിമ എടുക്കുന്നു, അവർ തന്നെ അഭിനയിക്കുന്നു, അവരെ കൂടെ ഉള്ളവർക്ക് ചാൻസ് കൊടുക്കുന്നു. കാലഘട്ടം പോകുന്ന, യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞാൽ, ആ സംഘടനയിലുള്ളവരെന്ന് ഇപ്പം തൃപ്തരല്ല. ഞാൻ അവരുമായിട്ട് സംസാരിക്കാറുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് തൃപ്തനല്ല. എന്തൊക്കെ വിവാദമുണ്ട് OTT സിനിമ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ആദ്യം വിജയബാബു ജയസൂര്യ സിനിമ OTT കൊടുക്കുന്നു, സൂഫിയും സുജാതയും. ഞാൻ അന്ന് ഇൻ്റർവ്യൂ എടുത്തുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന പ്രസിഡൻ്റ് ഉൾപ്പെടെ ഇൻ്റർവ്യൂ എടുത്തു. അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് അവർ, ഈ സിനിമയിൽ അഭിനയിച്ച ഈ സിനിമയും ഇതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളും ഇനി കണ്ടത്തിൽ പടുത ടാർപ്പ് വലിച്ച് ഇനി സിനിമ കാണിക്കോളൂ പറഞ്ഞു. അന്ന് അവർ വെല്ലുവിളിച്ചാണ് നിർമ്മാതാക്കളുടെ സംഘടന. ഇപ്പം നിർമ്മാതാക്കളെല്ലാം കൊടുക്കണം OTTയിലാണ് അല്ലേ അല്ലേ, അതല്ല സത്യം. അന്ന് വെല്ലുവിളിച്ച വെളിച്ചം കാണിക്കില്ലാന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് ലാസ്റ്റ് ഉണ്ടായ കുറുപ്പ് സിനിമ OTTയിലേക്ക് പോയി. കുറുപ്പല്ല, സോറി, അത് കഴിഞ്ഞിട്ടുള്ള ദുൽഖറിൻ്റെ സിനിമയായിരുന്നു. കുറുപ്പല്ല, കുറുപ്പ് ആദ്യം തിയേറ്ററിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ടൊരു സിനിമ, അയ്യോ സിനിമയുടെ പേരെനിക്ക് വിട്ടുപോയല്ലോ, സല്യൂട്ട്. യെസ്, സല്യൂട്ട്. ഓക്കെ, ദുൽഖർ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സല്യൂട്ട് സിനിമ. ആ സല്യൂട്ട് സിനിമ ദുൽഖർ കൊടുക്കുന്നതിനൊപ്പം തിയേറ്റർ ഉടമകൾ ദുൽഖറിനെ വിലക്കി, ഫാൻ ഷോ നിരോധിക്കണം. തിയേറ്റർ ഉടമകൾ എടുത്തൊരു തീരുമാനം. എന്തു പറ്റി, എന്തെങ്കിലും സംഭവിച്ചോ? ദുൽഖറിനെ പിൻവലിച്ചു, വിലക്ക് പിൻവലിച്ചു, ഫാൻ ഷോ നടത്താം. അപ്പോൾ ഒരേ കാലഘട്ടത്തിൽ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പാലമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മാഫിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ മാഫിയയിൽ ഇവരെല്ലാവരും ഉണ്ടെന്നേ. ഒരു ആൾ മാത്രമല്ല, നിർമ്മാതാക്കളുടെ സംഘടനയുള്ളൊരു മാഫിയുണ്ട്, താരസംഘടനയിൽ മാഫിയുണ്ട്, തിയേറ്റർ ഉടമകളുടെ സംഘടനയിൽ മാഫിയുണ്ട്. ഇവരെല്ലാം വ്യത്യസ്ത അഭിപ്രായമാണ്. പക്ഷേ ഇവരെല്ലാം ഒറ്റ ടേബിളിൽ ഊറ്റിരുന്ന് കഴിഞ്ഞാൽ ഇവർ കൈകോർത്ത് മച്ചമ്പിയായിട്ട് പോകും. ഇത് വായിട്ടലയ്ക്കുന്ന പ്രേക്ഷകർ മണ്ടന്മാരാവും. ഫാൻസ് ഞാൻ കുറ്റം പറയില്ല, ഫാൻസ് വേണം. പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ വിഷമാണ്. എനിക്ക് ഇന്ദ്രൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ നോക്കിയാറ ഭയങ്കര വരലാണ്.
ഈ ഫാൻസ് ഷോ എനിക്ക് വേണം, എനിക്ക് ഫാൻസുകാരെ വേണ്ട. അപ്പോൾ നമ്മൾ ഇന്ദ്രൻസിൻ്റെ ഫാൻസ് വേണ്ട. എൻ്റെ ശരീരത്തിൽ ആരാ ഫാൻസ് ഉണ്ടാക്കണം? അല്ല, ശരീരമല്ല, ഫാൻസുകാരെ കൊണ്ട് തോറ്റുവും. നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമ കാണും, ഇവർ കിടന്ന് കൂവും, ആർക്ക് സിനിമ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഫാൻസ് വേണ്ട എന്ന് ഇന്ദ്രൻസേട്ടൻ പറയും. ഇന്ദ്രൻസേട്ടൻ ഭയങ്കര നിഷ്കളങ്കനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്യാരവാൻ്റെ കേസ് ഇന്ദ്രൻസേട്ടൻ വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഡയലോഗ്, അത് ഭയങ്കര വരല്ലേ, എനിക്ക് ക്യാരവാൻ പേടിയാണ്, അതിന് ഐ സിയു കിടക്കണമെന്ന് തോന്നുന്നു, ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കണമെങ്കിൽ ഐ സിയുയിൽ കിടക്കണമെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ എന്ത് ഇന്നസെൻ്റായ മനുഷ്യനാണ് ഇന്ദ്രൻസേട്ടൻ. ആ ഇന്ദ്രൻസേട്ടൻ അവാർഡ് കിട്ടാത്ത ഒരു കാര്യം കൂടെ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഒരു നിർമ്മാതാവ് ഒരു കുറ്റം ചെയ്തു എന്ന് വെച്ച്, കുറ്റം ചെയ്തിട്ടില്ല, കുറ്റാരോപിതനാണ്. ആ സിനിമക്ക് അവാർഡ് കൊടുക്കാത്ത സർക്കാരാണ് ഇവരെ. ആ എല്ലാ കാറ്റഗറിയിൽ നിന്നും ആ സിനിമ മാറ്റി. ഇന്ദ്രൻസേട്ടൻ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും നല്ല സിനിമയാണ് അതും ഉടലും. ഉടലും പോയതാണ്. ആ ഹോം സിനിമയ്ക്ക് ലോകത്തെല്ലാവരും അംഗീകരിച്ച സിനിമയാണ്. ഒരു കുടുംബത്തിലൊരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൂ, തെറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടില്ല പോലീസ്, കോടതി ശിക്ഷിക്കപ്പെടില്ല. ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാത്ത സർക്കാരാണിത്. അപ്പോൾ അവിടെയും അവാർഡിലും രാഷ്ട്രീയം കലർത്തി. അപ്പം രാഷ്ട്രീയക്കാരാണ് സിനിമയെയും നമ്മളെയും എല്ലാവരെയും നിയന്ത്രിക്കുന്ന രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എത്രമാത്രം എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് അപകടം പറ്റിയിട്ടുള്ളൂ. ചിന്തിക്കുക, ആലോചിക്കുക, പ്രവർത്തിക്കുക. സിനിമാ മേഖലയിൽ പോകുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ന്യൂസ് മേക്കർ എന്ന നിലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകർ തന്നിരിക്കുന്ന പിന്തുണയാണ്. പല ആളുകളും എന്നെ കല്ലെറിയാൻ നോക്കുന്നുണ്ട്, പല ട്രോളുകളും വരുന്നുണ്ട്. ഞാൻ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും മാർജ്ജവും കൂടും. ഹായ് വിനായകൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കെതിരെ ഭയങ്കര അനുഭവം. ഒരു പെൺകുട്ടിയോട് അവൻ മീറ്റു ചോദിച്ചപ്പോൾ നീ എന്തടാ മിണ്ടാതിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വോയിസ് പൊങ്ങിയൊന്ന് എൻ്റെ മാത്രമേ ഉള്ളൂ, ലോകത്തുള്ള എൻ്റെ സൗണ്ട് ആർക്ക് കേട്ടാലും മനസ്സിലാവും. അവിടെയും കുറേ മാധ്യമപ്രവർത്തകരുണ്ട്, അവർക്കും ചോദിക്കാമല്ലോ ഇല്ലേ, ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിനും ഇടപെടും. ഇടപെടുന്നതൊക്കെ ഞാൻ അത് നേടിയിട്ടേ പോകാറുള്ളൂ. ദിലീപ് കേസും നേടിയിട്ടേ ഞാൻ പോവും. അതാണ് എൻ്റെ പോളിസി. ഓക്കെ, അപ്പം ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇക്കയുടെ ഒരു ടൂൾ എന്ന് പറയുന്നത് ഭയമില്ലാതെ എവിടെയാണെങ്കിലും കാര്യങ്ങൾ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു 5 വർഷമായിട്ട് അതിജീവിതയുടെ ഈ ഒരു കേസിൻ്റെ പുറകെ ആയിരുന്നു ഇക്ക. അപ്പം എന്തായാലും ആ ഒരു കേസിനാണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് 1.5 മാസം അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും ഇതിനൊരു പോസിറ്റീവായിട്ട് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു വിധി തന്നെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇക്കയുടെ അങ്ങോട്ടുള്ള ഇനിയുള്ള ഇതുപോലെയുള്ള കരിയറിലാണെങ്കിലും ശരി, സിനിമകളിലാണെങ്കിലും ശരി, പിന്നെ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അടുത്ത സീസണിൽ വരുന്ന ബിഗ് ബോസുകളിലാണെങ്കിലും ശരി, എല്ലാത്തിലും നല്ല സക്സസ് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എനിവേ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.